നമസ്കാരം തൊള്ളായിരം വർഷങ്ങൾക്ക് മുമ്പേ നിർമ്മിക്കപ്പെട്ടുവെങ്കിലും ഈ ആധുനിക കാലത്ത് പോലും ആലോചിക്കുവാൻ കഴിയാത്തത്ര പ്രത്യേകതകളുമായി ഇന്നും അത്ഭുതപ്പെടുത്തുന്ന രാമപ്പ ക്ഷേത്രത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഇന്നത്തെ തെലങ്കാനയിലെ വാറങ്കലിൽ കാക്കതീയ രാജാക്കന്മാരുടെ നിർമ്മാണ വിദ്യയെ അമ്പരപ്പിക്കുന്ന അടയാളമാണ് രാമപ്പ ക്ഷേത്രം വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുവാൻ സാധിക്കുന്ന തരത്തിലുള്ള ഇഷ്ടികകളാണത്രേ ഇതിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിച്ചിരിക്കുന്നത് കാഗതീയ രാജവംശത്തിന്റെ തലസ്ഥാനമായിരുന്ന ഇന്നത്തെ വാറങ്കല്ലിലാണ് രാമപ്പ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വെങ്കഡ്പൂർ മണ്ഡലത്തിൽ പാലംബോട്ട് ഗ്രാമത്തിലാണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് കകതീയ രാജാക്കന്മാരുടെ നിർമ്മാണ വൈദഗ്ധ്യത്തിന്റെ ഏറ്റവും ഉത്തമ ഉദാഹരണമായാണ് ഈ ക്ഷേത്രത്തെ ചരിത്രകാരന്മാർ ചൂണ്ടിക്കാട്ടുന്നത് രാമലിംഗേശ്വര ക്ഷേത്രം എന്നാണ് പേരെങ്കിലും രാമപ്പ ക്ഷേത്രമെന്ന് ഇതറിയപ്പെടുന്നതിന് പിന്നിൽ രസകരമായ ഒരു കഥയുണ്ട് സാധാരണ ക്ഷേത്രങ്ങൾ മുഖ്യ പ്രതിഷ്ഠയുടെ പേരിൽ അറിയപ്പെടുമ്പോൾ ഇവിടെ ഒരു വ്യത്യാസമുണ്ട് ഒരുപക്ഷേ ഇന്ത്യയിൽ തന്നെ മറ്റൊരു ക്ഷേത്രങ്ങൾക്കും അവകാശപ്പെടുവാനില്ലാത്ത ഒരു പ്രത്യേകത രാമപ്പ എന്നത് ഈ ക്ഷേത്രം നിർമ്മിച്ച ശില്പിയുടെ പേരാണ് അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത് കാകീയ രാജാവായിരുന്ന കാകീ ദേവിയുടെ ഭരണത്തിൻ കീഴിൽ മുഖ്യ സൈന്യാധിപനായിരുന്ന രുദ്രസമാനയുടെ നിയന്ത്രണത്തിലും മേൽനോട്ടത്തിലുമാണ് ക്ഷേത്ര നിർമ്മാണം പൂർത്തിയാക്കിയത് ഏഴി ആയിരത്തി ഇരുന്നൂറ്റി പതിമൂന്ന് കാലഘട്ടത്തിലാണ് ക്ഷേത്രം നിർമ്മിക്കുന്നത് ശിവനാണ് ക്ഷേത്രത്തിലെ മുഖ്യപ്രതിഷ്ഠ ഒരു ക്ഷേത്രം പൂർത്തീകരിക്കുവാൻ നാൽപ്പത് വർഷമെടുത്തു എന്ന് കേൾക്കുമ്പോൾ അതിശയം തോന്നുമെങ്കിലും രാമപ്പ ക്ഷേത്രം കണ്ടാൽ അത് മാറും ഇത്രയും പൂർണ്ണതയിൽ ഒരു കുറവുകളുമില്ലാതെ തീർത്തും വ്യത്യസ്തമായ രീതിയിലാണ് ഇതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത് നക്ഷത്ര ആകൃതിയിലുള്ള തറയാണ് ക്ഷേത്രത്തിൻ്റെ മറ്റൊരാകർഷണം ആറടിയാണ് ഈ തറനിരപ്പിന്റെ ഉയരം അസാധാരണമായ അനുകരിക്കുവാൻ സാധിക്കാത്ത ഒരു മാതൃകയാണ് രാമപ്പ ക്ഷേത്രമെന്ന് നിസ്സംശയം പറയാം പ്രകാശത്തെയും ഇടത്തെയും ഏറ്റവും ബുദ്ധിപൂർവമായ രീതിയിലാണ് ഇവിടെ കൈകാര്യം ചെയ്തിരിക്കുന്നത് കൊത്തുപണികൾ നിറഞ്ഞ തൂണുകളും ചുവരുകളും ഏറെ ഉണ്ടിവിടെ സംഗീതജ്ഞർ നൃത്തം ചെയ്യുന്ന സ്ത്രീകൾ പുരാണങ്ങൾ പരാമർശിച്ചിരിക്കുന്ന മൃഗങ്ങൾ തുടങ്ങിയവയൊക്കെ ഇവിടത്തെ തൂണുകളിൽ കൊത്തിവെച്ചിട്ടുണ്ട് ലോക സഞ്ചാരിയായിരുന്ന മാർക്കോ പോളോ തൻ്റെ ഭാരത സന്ദർശത്തിനിടെ ഇവിടെയും എത്തിയിട്ടുണ്ട് ക്ഷേത്രങ്ങളുടെ ആകാശഗംഗയിലെ ഏറ്റവും തിളങ്ങി നിൽക്കുന്ന ക്ഷേത്രമെന്നാണ് അദ്ദേഹം രാമപ്പ ക്ഷേത്രത്തെ വിശേഷിപ്പിച്ചത് സാങ്കേതിക വിദ്യയും നിർമ്മാണ രീതികളും പരിധിയില്ലാതെ വളർന്നുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ കാലത്ത് ചിന്തിക്കുവാനും പോലും കഴിയാത്ത തരത്തിലുള്ള പ്രത്യേകതകൾ ഈ ക്ഷേത്രത്തിൽ കാണാം തൂവലിനോളം ഭാരമുള്ളതാണ് ഇവിടുത്തെ ഇഷ്ടികകൾ എന്നൊരു പ്രത്യേകതയും കൂടി ഇതിനുണ്ട് ഭൂമി ഉണ്ടായാൽ പോലും തകർന്നു വീഴാത്ത തരത്തിലുള്ള രീതിയും ക്ഷേത്ര നിർമ്മാണത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് സാൻഡ് ബോക്സ് ടെക്നോളജി എന്നാണ് ഇതിന്റെ പേര് ഫൗണ്ടേഷൻ കുഴികളിൽ പ്രത്യേക രീതിയിൽ മണൽ ചേർക്കുന്നതാണിത് അങ്ങനെ ചെയ്യുമ്പോൾ ഈ കുഴികൾ ഒരു കുശീനെ പോലെ വർത്തിച്ച് ഭൂകമ്പത്തിലോ ഭൂമി കുലുക്കത്തിലോ ഒക്കെ നിന്ന് ക്ഷേത്രം തകർന്നത് തടയുമെന്നാണ് കരുതുന്നത് വർഷങ്ങളിൽ എപ്പോഴും വേണമെങ്കിലും ക്ഷേത്രം സന്ദർശിക്കാമെങ്കിലും ഡിസംബർ മുതൽ മാർച്ച് വരെയുള്ള സമയമാണ് ഇവിടം സന്ദർശിക്കുവാൻ യോജിച്ചത് തെലങ്കാനയിലെ വാറങ്കല്ലെ പാലംപൊട്ട് ഗ്രാമത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഹൈദരാബാദിൽ നിന്നും ഇരുന്നൂറ്റി കിലോമീറ്ററും മളുങ്കൂർ എന്ന സ്ഥലത്തു നിന്നും പതിനഞ്ച് കിലോമീറ്ററുമാണ് ക്ഷേത്രത്തിലേക്കുള്ള ദൂരം ഹൈദരാബാദിൽ നിന്നും വരുന്നവർക്ക് വാറങ്കിൽ വഴിയും അല്ലാതെയും പോകാൻ സാധിക്കും വാറങ്കൽ വഴിയല്ലെങ്കിൽ ഹനോം കോണ്ട എന്ന സ്ഥലത്തു നിന്നും തിരിഞ്ഞ് ഇവിടേക്ക് വരാം ഡെസ്ക് തത്തുമേ ന്യൂസ്